Everyone, welcome back to Literary Criticism and Theory. Here we are going to discuss Aristotle's observations on tragedy. Aristotle's observations on tragedy is divided into six parts. They are its origin, its characteristics, its constituent parts, the structure of plot, simple and complex plot, and tragic hero. First of all, we start with its origin. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഒബ്സർവേഷൻസ് ഓഫ് ട്രാജഡിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 6 ഭാഗങ്ങളായിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 6 ഭാഗങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇറ്റ്സ് ഒറിജിൻ. ഇൻ അരിസ്റ്റോട്ടൽസ് വ്യൂ ഓഫ് പോയട്രി, ബീങ് എൻ ഇമിറ്റേറ്റീവ് ആർട്ട്, പോയട്രി ക്യാൻ ഇമിറ്റേറ്റ് 2 കൈൻഡ്സ് ഓഫ് ആക്ഷൻസ്, ദ നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ ആൻഡ് ദ മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ. ട്രാജഡി വാസ് ബോൺ ഫ്രം നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ, കോമഡി വാസ് ബോൺ ഫ്രം മീനർ ആക്ഷൻസ് ഓഫ് bad man. Tragedy has resemblance to epic and comedy to satire. Aristotle considered tragedy is superior to epic because tragedy has all the epic element in a shorter compass. According to Aristotle, tragic poetry is superior than epic poetry. നോക്കൂ, എവിടുന്നാണ് ഈ ട്രാജഡിയും കോമഡിയൊക്കെ ഒറിജിൻ ചെയ്തത്, എവിടുന്നാണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ അരിസ്റ്റോട്ടിൽസ് വ്യൂ ഓഫ് പോയട്രി, ബീങ് ആൻ ഇമിറ്റേറ്റീവ് ആർട്ട്, പോയട്രി ക്യാൻ ഇമിറ്റേറ്റ് 2 കൈൻഡ്സ് ഓഫ് ആക്ഷൻസ്. അരിസ്റ്റോട്ടിലിൻ്റെ വ്യൂവിൽ ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു ആർട്ടിന് 2 തരത്തിലുള്ള ആക്ഷൻസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ദ നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ ആൻഡ് ദ മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ. ശ്രേഷ്ഠമായിട്ടുള്ള ക്യാരക്ടറുകളിലെ ഹൈ എമിനൻ്റ് ക്യാരക്ടേഴ്സിനെ നമുക്ക്, അതാണ് നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ. ശ്രേഷ്ഠമായ നല്ല ആളുകളുടെ ഹൈ ആയിട്ടുള്ള എമിനൻ്റ് പേഴ്സണാലിറ്റീസിനെ, രാജാക്കന്മാരെ, പ്രഭുക്കന്മാരെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ. രണ്ടാമത്തേത് മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ബാഡ് മാൻ എന്നുള്ള ഉദ്ദേശത്തെ ബാഡായിട്ട് ചിത്രീകരിക്കുക, അപ്പോൾ ആണല്ലോ നമ്മൾ ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ, അങ്ങനെ ചീത്തയായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് തമാശയായിട്ടുള്ള കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ശ്രേഷ്ഠമായിട്ട് എമിനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ട്രാജഡി വാസ് ബോൺ ഫ്രം നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ. അതിൽ ട്രാജഡി ഉത്ഭവിക്കുന്നത് നല്ല ക്യാരക്ടറിൽ നിന്നാണ്, ശ്രേഷ്ഠമായ സ്വഭാവങ്ങളിൽ നിന്നാണ് നമ്മുടെ ട്രാജഡി ഉത്ഭവിക്കുന്നത്. കോമഡി വാസ് ബോൺ ഫ്രം മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ. അതിൽ പിന്നെ സംശയമൊന്നുമില്ലല്ലോ, കോമഡി ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മാനിൽ നിന്നാണ് കോമഡി ഒറിജിൻ ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാജഡി ബോൺ ഫ്രം നോബ്ലർ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ, കോമഡി ബോൺ ഫ്രം മീനർ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ. നിങ്ങൾക്കറിയില്ലേ, കോമഡി ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടാണോ, വലിയ എന്താ പറയുക, ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിട്ടാണോ ചിത്രീകരിക്കുക? അല്ല, അതിൽ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു താഴ്ന്ന രീതിയിലാണ് അതിൻ്റെ ഒരു അവതരണവും അതിൻ്റെ ചിത്രീകരണവും ഒക്കെ. നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ലോ സ്പേസിൽ നിന്നിട്ടാണ്, ഒരു ലോവർ സ്പേസിൽ നിന്നിട്ടാണ് അതിൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അത് ലോവർ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ ആയത് കേട്ടോ. പിന്നെ ട്രാജഡി ഹാസ് റിസംബ്ലൻസ് ടു എപ്പിക് ആൻഡ് കോമഡി ടു സാറ്റയർ. ട്രാജഡിക്ക് എന്തിനോടാണ് റിസംബ്ലൻസ്, സാമ്യമുള്ളത്? എപ്പിക്കിനോടാണ്. കാരണം എപ്പിക്ക് എപ്പോഴും ഒരു ഹീറോയിക്കാണ്, ഹീറോയിക് ഇൻ സ്ട്രക്ചറാണ്. എപ്പിക്ക് എപ്പോഴും ഒരു ഹീറോയിക് സ്ട്രക്ചറാണ്. കോമഡി നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, കോമഡിക്ക് ഒരു ഹീറോയിക് നേച്ചർ ഉണ്ടോ? ഇല്ല. അതൊരു താഴേക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും കാണിച്ചു കൂട്ടും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻകോൺഗ്രുവിറ്റി ബിറ്റ്വീൻ വാട്ട് ഹീ ഈസ് ആൻഡ് വാട്ട് ഹീ പ്രിറ്റൻസ് ടു ബി, അത് കണ്ടിട്ടാണ് നമ്മൾ ചിരിക്കുന്നത് അല്ലേ. അത് കണ്ടിട്ട് നമുക്ക് ചിരി വരികയാണ്. അപ്പോൾ അത് ഭയങ്കര എമിനൻ്റ് ആയിട്ടുള്ളൊരു ചിത്രീകരണം അല്ല. അപ്പം ട്രാജഡി ബോൺ ചെയ്യുന്നത് നോബ്ലർ ആക്ഷൻസിൽ നിന്നാണ്, കോമഡി ബോൺ ചെയ്യുന്നത് സറ്റയറിലെ ആക്ഷേപാസ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാജഡിക്ക് സറ്റയറിനോട് സാമ്യമുണ്ട്, സോറി, ട്രാജഡിക്ക് എപ്പിക്കിനോട് സാമ്യമുണ്ട്, കോമഡിക്ക് സറ്റയറിനോടാണ് റിസംബ്ലൻസ് ഉള്ളത്. നോട്ട് ദി പോയിൻറ്സ്, ഓക്കെ.
Aristotle considered tragedy a superior to epic because this is the frequent question. According to Aristotle, tragedy is superior to epic. Why? Eppozhum varunna oru question aanu ṭo adu Aristotle tragedy neyanu superior aayittu kaanunnathu. Rendinum ore swabhavangal undu, pakshe chella cheriyoru change undu. Aa oru change kondu thanne tragedy is superior to epic. Endana change namukku nokkam. Because tragedy has all the epic element in a shorter compass. ട്രാജഡിയിൽ എല്ലാ എപ്പിക്കിലുള്ള എല്ലാ എലമെൻസും എന്തിലുണ്ട്? ട്രാജഡിയിലുണ്ട്. എന്നാൽ ട്രാജഡിയിലുള്ള എല്ലാ എലമെൻസും എപ്പിക്കിലുണ്ടോ? ഇല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ട്രാജഡി ഈ സുപ്പീരിയർ ടു എപ്പിക്. ട്രാജഡിയാണ് സുപ്പീരിയർ എപ്പിക്കിനെക്കാളെന്ന് പറയാൻ കാരണം എന്താണ്? Tragedy has all the epic element in a shorter compass. According to Aristotle, tragic poetry is superior than epic poetry. അതുകൊണ്ട് തന്നെ tragic poetry ആണ് സുപ്പീരിയർ എപ്പിക് പോയട്രിനേക്കാളും. ഏതൊക്കെ എലമെൻ്റ് ആണ്, എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് അടുത്ത പോയിന്റുകളിലൂടെ പോയി നോക്കാം. ഓക്കെ, ഫോളോയിങ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രാജഡി ആൻഡ് എപ്പിക്. ഓക്കെ, കോമഡി ഓൺലി ഗിവ് പ്ലഷർ ടു പീപ്പിൾ. ആ ഇവിടെ ശരിക്കും കോമഡിയും ട്രാജഡിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എപ്പിക്കും ട്രാജഡിയും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് കേട്ടോ. ഓക്കെ, കോമഡി ഓൺലി ഗിവ് പ്ലഷർ ടു പീപ്പിൾ. കോമഡി നമുക്ക് സന്തോഷം മാത്രമേ തരുന്നുള്ളൂ, ആ ചിരിക്കുന്ന സമയത്തുള്ള ഹാപ്പിനെസ്. ഇറ്റ് മീൻസ് ടു ബി ലാഫർ അല്ലേ. കോമഡി എപ്പോഴും ചിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ട്രാജഡി ഗിവ് സഫറിങ്സ് ആൻഡ് പെയിൻ. It can provide tragedy gives sufferings and pain. ട്രാജഡി എന്താ നൽകുന്നത്? സഫറിങ്സും പെയിനൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജനങ്ങൾ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇറ്റ് അറൌസ് പിറ്റി ആൻഡ് ഫിയർ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ ഈ പോയിന്റ്സ് ഒക്കെ? ട്രാജഡി ഗീവ് സഫറിങ്സ് ആൻഡ് പെയിൻ, ഇറ്റ് അറൌസ് പിറ്റി ആൻഡ് ഫിയർ ത്രൂ ദ ഓഡിയൻസ് എമംഗ് ദ ഓഡിയൻസ്. ഓക്കെ, ദെൻ കോമഡി പ്രൊവൈഡ് ലാഫർ എമംഗ് ദ ഓഡിയൻസ്. കോമഡി എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ചിരിയാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ദർ ഈസ് നോ സീരിയസ് ആക്ഷൻസ് ഇൻ കോമഡി. അവിടെ എന്തില്ല? ദർ ഈസ് നോ സീരിയസ് ആക്ഷൻസ് ഇൻ കോമഡി ലൈക്ക് ട്രാജഡി. ട്രാജഡിയിലോ ദർ ആർ ലോട്ട് ഓഫ് സീരിയസ് ആക്ഷൻസ് അല്ലേ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. സീരിയസ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ട്രാജഡിയിൽ എന്തുണ്ടാവും? ഇറ്റ് അറൌസ് പിറ്റി ആൻഡ് ഫിയർ. അതിൽ പിറ്റിയും ഫിയറൊക്കെ അറൌസ് ചെയ്യും. So, tragedy has pity and fear. So, tragic poetry is superior to comedy and epic. അതുകൊണ്ട് തന്നെ ട്രാജഡി ഈസ് സുപ്പീരിയർ ടു പോയട്രി. വൈ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാജഡി ആൻഡ് കോമഡി എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പം ട്രാജഡി ഹാസ് പിറ്റി ആൻഡ് ഫിയർ, സോ ട്രാജിക് പോയട്രി ഈസ് സുപ്പീരിയർ ഇൻ കോമഡി, സുപ്പീരിയർ ടു കോമഡി ആൻഡ് എപ്പിക്. അതുകൊണ്ട് തന്നെ ട്രാജിക് പോയട്രി ആണ് കോമഡിനേക്കാളും എപ്പിക്കിനേക്കാളും സുപ്പീരിയർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാല്, ട്രാജഡി ഹാസ് ഓൾ ദ എപ്പിക് എലമെന്റ് ഇൻ എ ഷോർട്ടർ കമ്പാസ്. ട്രാജഡിയിൽ എപ്പിക് എലമെന്റിലുള്ള എല്ലാ എലമെന്റും ട്രാജഡിയിലുണ്ട്. അതേസമയം ട്രാജഡിയിലുള്ള എല്ലാ എലമെന്റും എപ്പിക്കിലുള്ള. അതുകൊണ്ടാണ് ട്രാജഡി സുപ്പീരിയർ ആവാനുള്ള കാരണം. നോക്കൂ, ട്രാജിക് പോയട്രി ഹാസ് ഓൾ ദ എലമെന്റ് വാട്ട് ദ എപ്പിക് പോയട്രി നീഡ്. ഉണ്ടോ? ട്രാജിക് പോയട്രിയിൽ എല്ലാ എലമെന്റ്സും ഉണ്ട്. വാട്ട് ദ എപ്പിക് പോയട്രി നീഡ്? എപ്പിക് പോയട്രിക്ക് ആവശ്യമുള്ള എല്ലാ എലമെന്റ്സും എന്തിലുണ്ട്? ട്രാജഡിയിലുണ്ട്. ബട്ട് ദ എപ്പിക് പോയട്രി ഹാസ് ഇൻ ഓൾ ദ എലമെന്റ് വാട്ട് ദ ട്രാജിക് പോയട്രി നീഡഡ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, എപ്പിക് പോയട്രിയിൽ ട്രാജഡിൻ്റെ എല്ലാ എലമെന്റ്സും ഇല്ല. Tragedy has got all the epic element in addition to music and other spectacular designs. എന്തൊക്കെയാണ് എപ്പിക്കിലില്ലാത്ത, ട്രാജഡിയിലുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് നോക്കൂ. ട്രാജഡി ഹാസ് ഗോട്ട് ഓൾ ദ എപ്പിക് എലമെന്റ് ഇൻ അഡീഷൻ ടു മ്യൂസിക് ആൻഡ് അതർ സ്പെക്റ്റക്കുലാർ ഡിസൈൻസ്. ട്രാജഡിയിൽ എല്ലാ എപ്പിക്കിൻ്റെ എലമെൻറ്റും ഉണ്ട്. എന്തൊഴികെ? മ്യൂസിക്കും സ്പെക്റ്റക്കുലാർ ഡിസൈൻസും. കാരണം എന്താണ്? എപ്പിക് നരേഷനാണ് അല്ലേ, അത് ടു ബി റിസൈറ്റഡ്, റിസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു പോമാണ് അല്ലേ എപ്പിക്ക്. അപ്പോൾ ട്രാജഡി എന്താണ്? ടു ബി സ്റ്റേജ്ഡ്. എപ്പിക് ടു ബി റിസൈറ്റഡ് ആണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ട്രാജഡി ടു ബി സ്റ്റേജ്ഡ്. അപ്പം അതിൽ എന്ത് വേണം? സ്പെക്റ്റക്കുലർ ഡിസൈൻസ് വേണം, മ്യൂസിക് വേണം, ജനങ്ങൾക്കൊരെന്താണ് എക്സ്ട്രാ ഹാപ്പിനെസ്സും എക്സ്ട്രാ എൻജോയ്മെൻ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡെത്ത് മരം എന്താണ് കൊലപാതകത്തിൻ്റെ സീനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ മ്യൂസിക് വെക്കും അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും
കരച്ചിൽ ആരെങ്കിലും മരിച്ചതൊക്കെ ആണെങ്കിൽ ആ സ്ഥലത്ത് മ്യൂസിക് വേണം. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാവുക ഏതിലാണ്? ട്രാജഡിയിലാണ് അല്ലേ? ഒരു പോയം റിസൈറ്റ് ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക് ഒക്കെ ഉണ്ടാവോ? ഇല്ല. അപ്പം ഏതൊക്കെയാണ് ട്രാജഡി സുപ്പീരിയർ ആണ് എന്ന് പറയാൻ കാരണം, ട്രാജഡിയിൽ എപ്പിക്കിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്, എന്നാൽ എപ്പിക്കിൽ ട്രാജഡിയിലുള്ള എല്ലാ എലമെന്റ്സും ഇല്ല. ഏത് എലമെന്റ് ആണ് ട്രാജഡിയിലുള്ളത് എപ്പിക്കിലില്ലാത്തതെന്ന് വെച്ചാൽ, മ്യൂസിക്കും സ്പെക്റ്റക്കുലാർ ഡിസൈൻസും. അപ്പൊ ഈ ഒരു രണ്ട് എലമെന്റ്സ് അധികമായിട്ട് ട്രാജഡിയിലുള്ളത് കൊണ്ടാണ് ട്രാജഡി ഈ സുപ്പീരിയർ ടു എപ്പിക്. ഈസ് ഇറ്റ് ക്ലിയർ? So, Aristotle give more importance to tragedy. Aristotle more importance കൊടുത്തു എന്തിന്? ട്രാജഡിക്ക്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഓക്കെ, ട്രാജഡി ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി, ട്രാജഡി ഈസ് സുപ്പീരിയർ ടു കോമഡി ആൻഡ് എപ്പിക്. ദീസ് ടു സെൻറ്റൻസസ് ആർ ഇമ്പോർട്ടൻറ്റ്. ട്രാജഡി ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി, ട്രാജഡി ഈസ് സുപ്പീരിയർ ടു കോമഡി ആൻഡ് എപ്പിക്. ഏതാണ് സുപ്പീരിയർ? കോമഡിനേക്കാളും എപ്പിക്കിനേക്കാളൊക്കെ സുപ്പീരിയർ ഏതാണ്? ട്രാജഡിയാണ്. എന്തുകൊണ്ടാണ്? അതിലെല്ലാ എലമെൻസും ഉണ്ട്, എപ്പിക്കിലുള്ള എല്ലാ എലമെൻസും ഉണ്ട്. ഏതൊക്കെ? മ്യൂസിക് ആൻഡ് സ്പെക്ടക്കുലാർ ഡിസൈൻസ്. മ്യൂസിക്കും സ്റ്റേജ് അറേഞ്ച്മെൻറ്റും മറ്റേനേക്കാളും കൂടുതലായി മറ്റതിലില്ല, പക്ഷേ ട്രാജഡിയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ട്രാജഡി ഈ സുപ്പീരിയർ ടു കോമഡി ആൻഡ് എപ്പിക്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ആറ് കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്: ഇറ്റ്സ് ഒറിജിൻ, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൻറ്റ് പാർട്സ്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്. അല്ലേ, ഇത് ഇത്ര ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ? അങ്ങനെ ആറ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അരിസ്റ്റോട്ടിൽ ഡിഫൈൻസ് ട്രാജഡി ഹാസ് അൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ് കംപ്ലീറ്റ് ആൻഡ് ഓഫ് സെർട്ടൈൻ മാഗ്നിറ്റ്യൂഡ് in a language embellished with each kind of artistic ornaments, the several kinds being found in the separate parts of the play in the form of action, not of narrative, through pity and fear affecting the proper purgation of these emotions. Okay, now we move on its characteristics. Aristotle defines tragedy is an imitation of an action that is serious, complete and of certain magnitude in a language embellished with each kind of artistic ornaments, the several kinds being found in the separate parts of the play in the form of action, not of narrative, through pity and fear, pity and fear affecting the proper purgation of this emotion. This is the definition of tragedy. This is very important. You should by heart this the definition of tragedy. ഈ ഒരു ട്രാജഡിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, കാണാതെ ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. അരിസ്റ്റോട്ടിൽ ഡിഫൈൻസ് ട്രാജഡി ഈസ് അൻ ഇമിറ്റേഷൻ ഓഫ് അൻ ആക്ഷൻ. ട്രാജഡി എന്ന് പറഞ്ഞാൽ ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് സീരിയസ്, അതെങ്ങനെയായിരിക്കും? സീരിയസ് ആയിരിക്കും. കംപ്ലീറ്റ് ആൻഡ് സെർട്ടൈൻ മാഗ്നറ്റ്യൂഡ്, അത് കംപ്ലീറ്റ് ആവണം. പിന്നെ ആൻഡ് സെർട്ടൈൻ മാഗ്നറ്റ്യൂഡ്, ഇതിൽ ഓരോ വേർഡ്സും നമുക്ക് ഡിഫൈൻ ചെയ്ത് ഓരോ വേർഡ്സും വേറെ വേറെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആദ്യം ഫസ്റ്റ് ഒന്ന് ഡെഫിനിഷനാണ് ഒന്നും കൂടെ വായിക്കുക, അതിനുശേഷം ഇതിൽ ഓരോ വേർഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്, ദ സവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ ദ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ. ഇതിലൊരു ലാംഗ്വേജ് കൊണ്ടാണ് എല്ലാ, ഇപ്പോൾ ട്രാജഡി ആണെങ്കിലും ലാംഗ്വേജ് ഉണ്ടായിട്ടാണ്. ആദ്യം അത് എന്തുണ്ടാവും? അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ലേ? എഴുതിയിട്ടാണ് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇന്നെ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ഹിയർ മീൻസ് ദ ഫിഗർ ഓഫ് സ്പീച്ചസ്, റിതം, മ്യൂസിക് എല്ലാം, സ്റ്റേജ് അറേഞ്ച്മെന്റ് ഒക്കെ ആർട്ടിസ്റ്റിക് ഓർണമെന്റ്സ് ആണ്. ഇറ്റ് എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് ദ പ്ലേ. പിന്നെ ദ സെവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ ദ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ. ഇതിലെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഒരേ സ്ഥലത്ത് ഉണ്ടാവുകയാണോ? ചെയ്യല്ല. ഓരോ സംഗതികളും പ്ലേയുടെ സെപ്പറേറ്റ് പാർട്സിൽ, പ്ലേയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് അത് ഉൾക്കൊള്ളിക്കുക. ഇൻ ദ ഫോം ഓഫ് ആൻ ആക്ഷൻ, ഏത് രീതിയിലാണ് ട്രാജഡി ഉണ്ടാവുക? നരേറ്റീവിന്റെ രൂപത്തിലാണോ? അല്ല, ആക്ഷന്റെ രൂപത്തിൽ. നോട്ട് ഓഫ് നരേറ്റീവ്,
നരേറ്റീവ് നരേറ്റീവിൻ്റെ രൂപത്തിലല്ല ആക്ഷൻ്റെ രൂപത്തിൽ ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫക്റ്റിംഗ് ദ പ്രോപ്പർപോഗേഷൻ ഓഫ് ദിസ് ഇമോഷൻ ഇത് ഈ ഒരു ആക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് പിറ്റിയും ഫിയറും അറൗസ് ചെയ്യും അത് ട്രാജഡീൻ്റെ പ്രത്യേകതയാണ് കാരണം ഇത് സീരിയസ് ആണ് അല്ലാതെ ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള സംഭവങ്ങളാണോ ട്രാജഡിയിൽ ഉണ്ടാവുക അല്ല സീരിയസ് ആക്ഷൻസ് ആണ് അപ്പോൾ ആ സീരിയസ് ആക്ഷൻസിൽ എന്താണ് പിറ്റി ഫിയർ അറൗസ് ചെയ്യും നമുക്ക് കരുണ തോന്നും അല്ലെങ്കിൽ നമുക്ക് പാവം തോന്നും ആ തോന്നുന്നത് എന്തുകൊണ്ടാണ് അൺഡിസേർവ്ഡ് സഫറിങ്സ് ഓഫ് ദ ഹീറോ ഹീറോക്ക് അർഹിക്കാത്ത വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് എന്ത് തോന്നുക അവർക്ക് അവർ നമുക്ക് വിഷമം തോന്നുക അല്ലെ പിറ്റിയും ഫിയറൊക്കെ അറോസ് ചെയ്യുക എഫക്റ്റിംഗ് ദ പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദിസ് ഇമോഷൻ അങ്ങനെ വരുന്ന ഈ പിറ്റിംഗ് ഫിയറും നമ്മൾ എന്താ ചെയ്യുക അത് പ്രോപ്പറായിട്ട് പ്യൂരിഫൈ ചെയ്യും പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദിസ് ഇമോഷൻ അപ്പോൾ ഇങ്ങനെ പിറ്റിംഗ് ഫിയറും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് പ്യൂരിഫൈ ചെയ്യും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാം ദ ഡെഫിനിഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ ബൈ സീരിയസ് ആക്ഷൻ അരിസ്റ്റോട്ടിൽ മീൻസ് ദ ടെയിൽ ഓഫ് സഫറിങ്സ് എക്സൈറ്റിംഗ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ട്രാജഡി അറോസ് പിറ്റി ആൻഡ് ഫിയർ ബൈ സീരിയസ് അപ്പോൾ ആ ഡെഫിനിഷൻ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാ എന്താണ് നമുക്ക് ആദ്യം അറിയാം യു ഹാവ് ഓൾറെഡി സീൻ that all art is imitation tragedy is an art form ayilore prashnamillallo tragedy nu parnal endanu or art form aanu nullayile oru samshayilla ini namukku endanu by serious tragedy is an imitation ayile definition onnaga explain cheyanu to tragedy is an imitation of an action appo ayinu endu manasilayi tragedy is an art it is a in the form of imitation tragedy is an art form we know art is an imitation പിന്നെ എന്താണ് ട്രാജഡി ഇമിറ്റേറ്റ് ചെയ്യുന്നത് വാട്ട് ഡസ് ട്രാജഡി ഇമിറ്റേറ്റ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ് ബൈ സീരിയസ് ആക്ഷൻ അരിസ്റ്റോട്ടിൽ മീൻസ് ദാറ്റ് എ ടെയിൽ ഓഫ് സഫറിങ്സ് എക്സൈറ്റിംഗ് ഫിറ്റി ആൻഡ് ഫിയർ ഒരു എന്താണ് സഫറിങ്സ് ഒരു സഫറിങ്ങിൻ്റെ കഥ കേട്ടിട്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത് നമുക്ക് പിറ്റിംഗ് ഫിയറും തോന്നുന്നത് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കം അണ്ടർ ആക്ഷൻ ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ഡീഡ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ദ സ്റ്റോറി ഷുഡ് ബി കംപ്ലീറ്റ് itself with a beginning middle and end നോക്കേ അപ്പോൾ ബൈ സീരിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അല്ലാതെ ചിരിക്കാനുള്ള സംഭവങ്ങളല്ല ട്രാജഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി ദെൻ ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ അതിൻ്റെ ഒരു നഗ്ന ചുരുക്കം എന്താ വെച്ചാൽ ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ ദാറ്റ് അറൗസ് ദ സീരിയസ്നെസ് ഓഫ് ദ പ്ലേ ഓക്കെ പിന്നെ ബൈ കംപ്ലീറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത് ട്രാജഡിക്ക് ഒരു ബിഗിനിങ് ഉണ്ടാവും മിഡിൽ ഉണ്ടാവും അതിനൊരു എൻഡ് ഉണ്ടാവും ഇറ്റ് ഷുഡ് ഓൾസോ ബി അറേഞ്ച്ഡ് സീക്വൻഷ്യലി അപ്പം എന്താണ് ട്രാജഡി വെറുതെ ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം തന്നെ വേണം പിന്നെ അല്ലാതെ കൺക്ലൂഷൻ കൊണ്ടുപോയിട്ട് ആദ്യം വെച്ചാൽ ആർക്കെങ്കിലും മനസ്സിലാവോ ഇപ്പം മാക്ബത്തിൽ നിങ്ങൾ തന്നെ പഠിച്ചതാണല്ലോ മാക്ബത്ത് ഡ്രാമ മാക്ബത്ത് ഡ്രാമയിൽ ആ ഒരു എന്താണ് യൂണിറ്റി അറേഞ്ച്മെൻറ്റ് ആ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവോ അറ്റ് ആദ്യം വരേണ്ടത് ആദ്യം വരണം മിഡിലിൽ വരേണ്ടത് മിഡിലിൽ വരണം അവസാനം വരേണ്ടത് അപ്പം അതിനൊരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം ട്രാജഡി ഷുഡ് ഹാവ് എ സീക്വൻഷ്യൽ ഓർഡർ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ In other words, it should have an organic unity. In the beginning, all the necessary information of the audience to understand the story. Beginning il endha undavendathu introduction aanu. Adhil aa oru beginning mudhal namukku manasilavana ella endokke necessary informations aanu audience nu kodukkendathu kadha manasilavane aa karyangalokke beginning il ulpeduthirikkanam. Appo namukku ariya Macbeth yuddham kaiyinu varuna samayathu le പിന്നെ എന്താണ് അവിടെ ഒരു പ്രൊഫസി വിച്ചസിൻ്റെ ഒരു പ്രൊഫസിയാണ് കേട്ടത് അതിലൂടെ നമുക്ക് മനസ്സിലായി വിച്ചസ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ആദ്യമേ നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ് അതിൻ്റെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ബാക്കി കഥകളിലെ ബാക്കി പ്ലേ ത്രൂ ഔട്ട് ആയിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് മിഡിലിൽ ഉണ്ടാവേണ്ട നെസസറി ഇൻഫർമേഷൻസ് ആണ് ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് വിച്ച് കണ്ടെയ്ൻസ് ദ ഈവൻസ് പിന്നെ മിഡിലിൽ എന്താ ഉണ്ടാവുക മിഡിൽ വിച്ച് കണ്ടെയ്ൻസ് ഈവൻസ് ഫോളോഡ് ബൈ ബിഗിനിങ് മിഡിലിൽ ഒരു സംശയമില്ല ബിഗിനിങ്ങിൽ എന്താണോ പറഞ്ഞത് അതിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള കഥയായിരിക്കും മിഡിലിൽ ഉണ്ടാവുക എൻഡിൽ എന്താണ് കൺക്ലൂഷൻ ആണ് ഉണ്ടാവുക അതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ലല്ലോ പിന്നെ
അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് ഡെഫിനിഷനിൽ എന്ത് പഠിച്ചു? ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ട്രാജഡീസ് ആൻഡ് ഇമിറ്റേഷൻ ബൈ സീരിയസ്. ആ ഡെഫിനിഷനിൽ ഓരോ ലൈനും ആണ് കേട്ടോ പറയുന്നത്. ട്രാജഡീസ് ആൻഡ് ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ്. സീരിയസ് പറഞ്ഞാൽ സീരിയസ് ആക്ഷൻസ് ആണ് ഉണ്ടാവുക. ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ ബൈ സീരിയസ്, ദാറ്റ് അരിസ്റ്റോട്ടിൽ മീൻസ് ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ. രണ്ടാമത്തത് ബൈ കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ് middle and end. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്താണ് നോക്കാം. ബൈ മാഗ്നിറ്റ്യൂഡ് അരിസ്റ്റോട്ടിൽ മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ റീസണബിൾ ലെങ്ത്. ഇറ്റ് ഷുഡ് ബി നൈദർ ടു ലോങ് നോർ ടു ഷോർട്ട്. എന്താണ് ഇതിനൊരു റീസണബിൾ ആയിട്ടുള്ള ലെങ്ത് ഉണ്ടായിരിക്കണം. വലിയ കുറേ അധികം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ കാണാൻ കിട്ടുമോ? ഇല്ല. അതിനൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ ഒരു നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ വൺ സിറ്റിംഗ്. അല്ലേ, ഒറ്റയിരുത്തത്തിൽ തീർക്കണം. അല്ലാതെ പ്ലേ നമ്മൾ എന്താണ് നാടകമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പകുതി എപ്പിസോഡായിട്ട് പകുതി ഇപ്പോൾ കണ്ട് ബാക്കി പിന്നെ കാണാം അങ്ങനെയൊക്കെ കാണില്ല. നാടകം ഒരു റീസണബിൾ ലെങ്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അത് തീർന്നിരിക്കണം. ഇറ്റ് ഷുഡ് ബി നൈദർ ടു ലോ, അധികം വലുതും ആവരുത് എന്നാലും അധികം ചെറുതും ആവരുത്. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ബി ഈസിലി റിമെമ്പേർഡ്, എന്നാൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലേ, പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ ലെങ്ത് ഇനഫ് ടു അൺഫോൾഡ് ദ ഈവൻസ് നാച്ചുറലി. നാച്ചുറലായിട്ട് കഥ ഇങ്ങനെ ചുരുളഴിയണം, അല്ലാതെ അതിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നരുത്. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ എന്താവണം? അത് അധികം നൈദർ ടു ലോങ് നോർ ടു ഷോർട്ട് അങ്ങനെ ആയിരിക്കണം. ബൈ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് അരിസ്റ്റോട്ടിൽ മീൻസ് റിതം, ഹാർമണി, സോങ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ചസ്. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ഇതും ആ ഡെഫിനിഷനിലുള്ള വാക്കാണ് കേട്ടോ. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ് എന്നുള്ളതിനോട് എന്താണ് അരിസ്റ്റോട്ടിൽ മീൻ ചെയ്യുന്നത്? റിതം, ഹാർമണി, സോങ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ചസ്. എന്താണ് ട്രാജഡി റിട്ടൺ ഇൻ പോയറ്റിക് ലാംഗ്വേജ്? റിതം, ഹാർമണി ആൻഡ് സോങ്. പോയറ്റിക് ലാംഗ്വേജ് എന്തൊക്കെയാണ്? റിതം, ഹാർമണി, സോങ്ങും ആണ്. സെർവ് ആസ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താണ് ബൈ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ് അരിസ്റ്റോട്ടിൽ മീൻസ് ദാറ്റ് റിതം, ഹാർമണി ആൻഡ് സോങ്. മനസ്സിലായോ? ദീസ് എലമെൻറ്റ് ഷുഡ് ബി ദർ ഇൻ എ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ. ദേ ആർ മീൻ ടു ബി എൻറിച്ചിങ് ദ ലാംഗ്വേജ് ഓഫ് ദ പ്ലേ. മനസ്സിലായോ? അപ്പൊ ഈ ആർട്ടിസ്റ്റിക് ഓർണമെന്റ് എന്തിനാണ്? പ്ലേന്റെ ലാംഗ്വേജ് ഒന്ന് എൻറിച്ച് ആക്കാൻ, ഒന്നും കൂടെ എന്താ പറയാ ഭയങ്കരമായിട്ടൊരു എൻറിച്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പോയറ്റിക് ലാംഗ്വേജ്, ഹാർമണി, റിതൊക്കെ അതിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? Then the form of action, tragedy distinguishes the form of narrative verses. അപ്പോൾ ട്രാജഡി ഏത് രീതിയിലാണ്? ഇതും ഡെഫിനിഷനിലുള്ള വാക്കാണ്. ട്രാജഡി ഇസ് ദ ഫോം ഓഫ് ആക്ഷൻ. ട്രാജഡി ഏത് രീതിയിലാണ്? ആക്ഷൻ്റെ രീതിയിലാണ്, നോട്ട് ഓഫ് നരേറ്റീവ്. നരേറ്റീവിൻ്റെ രീതിയിലല്ല, നരേറ്റീവ് വേഴ്സിലല്ല. ഇൻ ട്രാജഡി ദ ടെയിൽ ഈസ് ടോൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് ആണ് അതിൽ, ക്യാരക്ടറിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അല്ലേ, ഇൻ ദ നരേറ്റീവ് ദ പോ The poet is free to speak in his own person. ഈ നരേറ്റീവിലാണെങ്കിൽ ഏതിലാണ് നരേഷന്? പോയട്രിയിലാണെങ്കിൽ നരേറ്റീവ് ആണ് അല്ലേ. പോയട്രി മീൻസ് ടു ബി നരേറ്റീവ്. ട്രാജഡി ഷുഡ് ബി സ്റ്റേജ്ഡ് അല്ലേ, മീൻസ് ടു ബി സ്റ്റേജ്ഡ്. അപ്പം പോയട്രി നരേറ്റീവ് ആണെങ്കിൽ അതിൽ അവരെ കാര്യങ്ങളിൽ ഹിസ് ഓൺ പേഴ്സൺ, അയാൾ തന്നെ അതിലൊരു പേഴ്സണായിട്ട് സംസാരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ട്രാജഡിയിലോ ഡ്രാമാറ്റിസ്റ്റിന് നമുക്ക് കാണാൻ പറ്റുമോ? ട്രാജഡിയിൽ അയാൾക്ക് റോൾ ഉണ്ടാവുമോ? ഡ്രാമ എഴുതിയാൾക്ക് ഇപ്പോൾ ഷേക്സ്പിയർ ഇഷ്ടംപോലെ പ്ലേ ചെയ്തിട്ടുണ്ട്, ഷേക്സ്പിയറിന് അതിൽ റോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ നേരെ മറിച്ചൊരു പോം ആണെങ്കിൽ അതിലെന്താണ് അധിക പോയത്തിലും ക്യാരക്ടറായിട്ട് എന്താണ് പോയറ്റ് തന്നെ വരാറുണ്ട് അല്ലേ. അത് അത് അതാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻ ദ നരേറ്റീവ് ദ പോയറ്റ് ഈസ് ഫ്രീ ടു സ്പീക്ക് ഇൻ ഹിസ് ഓൺ പേഴ്സൺ. ഇൻ ട്രാജഡി ഡ്രാമാറ്റിസ്റ്റ് നോവർ സീൻ. ട്രാജഡിയിൽ ഡ്രാമാറ്റിസ്റ്റിനെ കാണുകയല്ല. All is done by the characters. It means to be acted as well as read. But the narrative is meant to be read only. Narrative, നമ്മൾ കവിത എന്തിനാണ്? വായിക്കാൻ വേണ്ടി മാത്രമാണ്, റിസൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് നരേഷൻ. പക്ഷേ എന്താണ് ഡ്രാമ എന്തിനൊക്കെയാണ്? വായിക്കാനും ആണ്, എന്നാലും അത് സ്റ്റേജ് മേലും പ്ലേ ചെയ്യണം. ഇത്രയാണ് ആ ഒരു ട്രാജഡിനെ നമ്മളൊന്നും കൂടെ ഡിഫൈൻ ചെയ്തത് കേട്ടോ.
ഓക്കെ ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വാട്ട് ഈസ് ട്രാജഡി, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഡെഫിനിഷൻ ഓഫ് ട്രാജഡി ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. കാണാതെ അതിൽ എന്താണ് കോമയും പുള്ളിയും ഒക്കെ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ആ ഒരു ഡെഫിനിഷൻ നോക്ക്. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ് കംപ്ലീറ്റ് ആൻഡ് ഓഫ് സെർട്ടൈൻ മാഗ്നിറ്റ്യൂഡ് ഇൻ എ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെന്റ് ദ സവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ നോട്ട് ഓഫ് നറേറ്റീവ് ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫക്റ്റിംഗ് ദ പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. അപ്പൊ എന്തൊക്കെ നോക്കും. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ, നമുക്കറിയാം എല്ലാ ഓൾ ആർട്ടിസ്റ്റ് ഈസ് ആൻ ഇമിറ്റേഷൻ. അരിസ്റ്റോട്ടിൽ പറഞ്ഞു എന്താണ് ആർട്ട് ഈസ് ഇമിറ്റേഷൻ. അപ്പൊ ട്രാജഡി എന്ന് പറഞ്ഞത് ഒരു ഇമിറ്റേഷൻ ആണ്. എന്തിന്റെ? ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ, ആക്ഷന്റെ ഇമിറ്റേഷൻ ആണ്. ആക്ഷൻ്റെ ഇമിറ്റേഷൻ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബൈ സീരിയസ് മീൻസ് ട്രാജഡി അറോസ് പിറ്റി ആൻഡ് ഫിയർ. പിന്നെ കംപ്ലീറ്റ് പറഞ്ഞാൽ എന്താ? പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് ബിഗിനിങ് മിഡിൽ എൻഡ്. അതിനെന്തുണ്ടാവും? പ്ലേക്ക് എന്താണ് ഒരു ബിഗിനിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, പിന്നെ ഒരു എൻഡ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. പിന്നെ സെർട്ടൈൻ മാഗ്നിറ്റ്യൂഡ്, ഇതെപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഷുഡ് ഹാവ് എ റീസണബിൾ ലെങ്ത്, ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ വൺ സിറ്റിംഗ് അല്ലേ. ഇത് ഒരൊറ്റ എരുപ്പിന് തീരണം. ഇതിനെന്തുണ്ടായിരിക്കണം? ഒരു റീസണബിൾ ലെങ്ത് ആയിരിക്കണം എപ്പോഴും പ്ലേക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് നോട്ട് ബി നൈതർ ടു ലോങ് നോർ ടു ഷോർട്ട്. ഇതെന്തായിരിക്കരുത്? അധികം വലുതുമായിരിക്കരുത്, അല്ലെങ്കിൽ എന്താണ് അധികം ചെറുതുമായിരിക്കരുത്. പിന്നെ അടുത്തത് എന്താണ്? ഇൻ എ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെന്റ്സ് അല്ലേ. അപ്പൊ ഇതിൽ എത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച്? ബൈ സീരിയസ് അല്ലേ. സീരിയസ് എന്താണ് നമ്മൾ പഠിച്ചു? സീരിയസ് എന്താണ്? സീരിയസ് എന്താണ്? ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ കംപ്ലീറ്റ്. ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ വൺ സിറ്റിംഗ്, ഇറ്റ് ഷുഡ് നോട്ട് ബി നൈദർ ടു ലോങ് ഓർ ടു ഷോർട്ട്. ഇങ്ങനെ ആവരുത്. പിന്നെ അടുത്തത് ഇൻ എ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെന്റ്സ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വരാനുള്ളത്? ആർട്ടിസ്റ്റിക് ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ആർട്ടിസ്റ്റിക് ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാജഡി റിട്ടൺ ഇൻ എ പോയറ്റിക് ലാംഗ്വേജ് റിതം ഹാർമണി ആൻഡ് സോങ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? ആർട്ടിസ്റ്റിക് ഓർണമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ സവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ ദ സെപ്പറേറ്റ് പാർട്ട്. ഈ ഹാർമണിയും റിതും എന്താണ് സോങ് ഒക്കെ അതിൻ്റെ കഥകൾ കഥൻ്റെ പ്ലേൻ്റെ പ്ലോട്ടിൻ്റെ സെപ്പറേറ്റ് പാർട്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ഇൻ ദ ഫോം ഓഫ് ആൻ ആക്ഷൻ ട്രാജഡി ഈസ് ഇൻ ദ ഫോം ഓഫ് നരേഷൻ. ആക്ഷൻ്റെ രീതിയിലാണ്, സോറി നരേഷൻ്റെ രൂപത്തിലല്ല, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ നോട്ട് ഓഫ് നരേറ്റീവ്, നരേറ്റീവിൻ്റെ ഫോമിലല്ല. ത്രൂ പിറ്റി ആൻഡ് ഫിയർ അഫക്റ്റിംഗ് ദ പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. പിന്നെ പിറ്റി ആൻഡ് ഫിയറും അറോസ് ചെയ്യും നമുക്ക് ഓൾറെഡി അറിയാം. അത് ഏതിലൂടെ എന്താണ് പ്യൂരിഫൈ ചെയ്യും? പർഗേഷൻ മീൻസ് മറക്കരുത് കതാർസിസ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്. മൈൻഡ് പർഗേറ്റ് ചെയ്യും ഈ പിറ്റി ആൻഡ് ഫിയറും. നമ്മൾ പിറ്റി ആൻഡ് ഫിയർ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ ലൈഫിൽ ഇതേ പ്രശ്നങ്ങൾ വരുമ്പം ഇത് തരണം ചെയ്യാൻ നമുക്ക് കഴിയും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. നമ്മൾ പ്ലാറ്റോ പറഞ്ഞു എന്ത്? ആക്ടിങ് ഈസ് നോട്ട് എ ഹെൽത്തി എക്സർസൈസ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അരിസ്റ്റോട്ടിൽ പറഞ്ഞു ആക്ടിങ് ഒരു ഹെൽത്തി എക്സർസൈസ് ആണ്. ഹെൽത്തി എക്സർസൈസ് എന്ന് പറഞ്ഞതല്ല കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. കാരണം ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് ഹാംഫുൾ എന്നാണ് പ്ലാറ്റോ പറഞ്ഞതെങ്കിൽ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്? ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് നോട്ട് ഹാംഫുൾ. ഒരിക്കലും അത് ഉപദ്രവകാരിയല്ല. ഇത് നമ്മളെ ക്യാരക്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യും അല്ലേ. ആസ് നോബ്ലർ ദാൻ ബിഫോർ, മുമ്പുണ്ടായതിനേക്കാളും ഒന്നുകൂടി ഇത് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആദ്യം ഉണ്ടായ പേഴ്സണാലിറ്റിനേക്കാളും നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നും കൂടി എൻഹാൻസ് ചെയ്തിട്ട് ഒന്നും കൂടി ലിഫ്റ്റ് ചെയ്തിട്ട് നോബ്ലറാക്കി തീർക്കും നോബ്ലറാക്കി തീർക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഇമോഷണൽ അപ്പീലിലൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത്രയാണ് ട്രാജഡീൻ്റെ ഡെഫിനിഷന്. ഇത് നന്നായിട്ട് പഠിക്കുക, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഓരോ ലൈനും സീരിയസ് എന്താണ്, കംപ്ലീറ്റ് എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്താണ്,
ആർട്ടിസ്റ്റിക് ഓർണമെന്റ് എന്താണ്. പിന്നെ ഡ്രാമ ഈസ് ടു ബി ട്രേജഡ് സ്റ്റേജ്ഡ് നോട്ട് ഓഫ് നരേറ്റീവ്. ഡ്രാമ സ്റ്റേജ് ചെയ്യാനുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ നോട്ട് ഓഫ് നരേറ്റീവ്. ഒരു പോയട്രി ആണെങ്കിൽ എന്താണ്, ടു ബി റീഡ് ഓൺലി, റീഡ് ചെയ്യാൻ മാത്രമാണ്. അതേസമയം ട്രാജഡി ആണെങ്കിലോ റീഡ് ചെയ്യാനും ആക്ട് ചെയ്യാനും കൂടി ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.